ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹെവൻ ഓഫ് ഫുഡീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെവൻ ഓഫ് ഫുഡീസിൻ്റെ തിരുവോണദിന ആശംസകൾ. തിരുവോണമായിട്ട് നമുക്കിന്നൊരു പരിപ്പ് പായസം ഉണ്ടാക്കുന്നത് കണ്ടാലോ? പരിപ്പായസം ഉണ്ടാക്കാൻ ആദ്യമേ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാനിലോട്ട് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം, അത്രയും മതി കേട്ടോ, അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് പാനിയാക്കാം. അത് ആകുന്ന നേരത്തിന് നമുക്കിവിടെ ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ കശുവണ്ടിയും കിസ്മിസും ഒന്ന് വറുത്ത് പോരാം കേട്ടോ. ആ നെയ്യിലെ കശുവണ്ടി ഇട്ടിട്ടുണ്ട്. കശുവണ്ടി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഞാൻ പരിപ്പ് കഴുകി വാരി വെച്ചിരിക്കുവാണേ. നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് വാരി വെക്കണം വെള്ളം പോകാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കശുവണ്ടി മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും കിസ്മിസും കൂടി ഇട്ട് കരിയാതെ വറുത്തെടുക്കണേ. അത് ഒന്ന് വറുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം കേട്ടോ. ഉരുളി അടപ്പത്ത് വെക്കണേക്ക് മുമ്പ് തന്നെ നമ്മൾ പരിപ്പ് കഴുകി വാരി വെക്കണം. അതിൻ്റെ വെള്ളം മുഴുവൻ പോയിട്ട് വേണം കേട്ടോ നമുക്ക് ഇനി ഉരുളിയിൽ ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം ഈ പരിപ്പ്. കശുവണ്ടി എല്ലാം നമുക്ക് കോരിയെടുക്കാമേ. ഇതിലോട്ട് പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി വറുത്തെടുക്കണം പരിപ്പ്. നല്ല മണമാണ് കേട്ടോ നെയ്യിൽ ഈ പരിപ്പ് വറുത്ത് വരുമ്പോഴേക്കും. നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ, കരിയാതെ എടുക്കണം. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ കേട്ടോ, വലിയ തീയിലല്ല, ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കണം. നല്ലൊരു മണം വരും നെയ്യിൽ കിടന്ന് വറുത്ത് വരുമ്പോഴേക്കും. നമുക്ക് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് വേണം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ആകാൻ വേണ്ടിയാണ് കേട്ടോ കുക്കറിൽ വേവിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഉരുളിയിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉരുളിയിൽ തന്നെ വേവിക്കുന്നവരുണ്ട്. ഞാനിത് പെട്ടെന്ന് ആകാൻ വേണ്ടി ഒരു കുക്കറിലോട്ട് ഈ പരിപ്പ് മുഴുവനും കോരി മാറ്റും. എന്നിട്ട് കുക്കറിൽ 1 വിസിലടിക്കുള്ളേ. 1 വിസിലിൽ ഇത് വേവിച്ചെടുക്കും നമ്മൾ. അല്ലെങ്കിൽ ഉരുളിയിൽ തന്നെ വേവിക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ കുക്കറിലോട്ട് പരിപ്പ് വറുത്തതിന് ശേഷം കോരിയിടുകയാണ് കേട്ടോ. പരിപ്പ് മുഴുവനും നമുക്ക് കുക്കറിലോട്ട് കോരിയിട്ട് കൊടുക്കാം. ഇതിലോട്ട് 3 പാൽ, 3 കപ്പ് 3 പാലുണ്ട്. അത് മുഴുവനും നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. 1 വിസിൽ മതിയേ. പരിപ്പ് വെന്തു, ചാറെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി അത് ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. എളുപ്പം റെഡിയാക്കാൻ പറ്റുമോ? ഇങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. പാലൊഴിച്ചിട്ട് പാലൊഴിച്ചൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് ഇതിനകത്തിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രം ശർക്കര പനി ഉരുക്കി വെച്ചതുണ്ടല്ലോ നമ്മൾ അരിച്ചു വെച്ചേക്കുന്നത്, അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ആ ശർക്കര പനിയും കൂടി ഒഴിക്കാം. ആദ്യമേ തന്നെ ശർക്കര പനി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പരിപ്പ് ഒന്നും കൂടി ചിലപ്പോൾ വേകാനുണ്ടെങ്കിൽ, നമുക്ക് വേഗം എന്ന് തോന്നിയാൽ ഈ ശർക്കര പനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേകില്ല, കല്ല് പോലെ ആകും ആ പരിപ്പ്.
ഇത് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ശർക്കരപ്പാനിയിലും കൂടി കിടന്ന് അതങ്ങോട്ട് വിളയണം. ഈ ചാറൊക്കെ ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി നല്ല ഒരു തിക്ക് പരുവമാകണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, കൈ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാവുമ്പോൾ പിന്നെ കുറച്ച് സമയം എടുക്കും നമുക്ക് ആകാനായിട്ട്. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് അത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിയ ഫ്ലെയിമിലൊക്കെ ഇരിക്കുന്നതിന് പെട്ടെന്ന് അടുക്കി പിടിക്കും. അടുക്കി പിടിച്ചാൽ ഈ പായസത്തിൻ്റെ എല്ലാ ചുവയും മാറും നമ്മുടെ. അതുകൊണ്ട് അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ചാറ് ഇപ്പൊ തന്നെ നോക്കി പറ്റി വന്നേക്കണത് കണ്ടോ? നിങ്ങക്ക് ആ ഉരുളിയിൽ തന്നെ പാട് കാണാലോ. ആ പൊക്കത്ത് നിന്നിരുന്ന അളവായിരുന്നു നമ്മൾ ഒഴിച്ചപ്പോ ഉണ്ടായിരുന്നത്. അത് കുറുകി കുറുകി ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കുറുകി വന്നേ കണ്ടോ. നല്ലപോലെ തിളക്കണമുണ്ട്, അത് കുറുകി വരുന്നുണ്ട് കേട്ടോ. ശരിക്കും കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണേ. തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ഒക്കെ കൂടി കുറുകി ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പായസം കഴിക്കാൻ തന്നെ. ഇത് കുറുകട്ടെ കേട്ടോ. ആ നേരത്തിന് ഞാൻ ഇത്തിരി എള്ളുള്ളതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിരുന്ന് കുറുകി വരട്ടെ. അതെ, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ, ഞാൻ ഇത്തിരി എടുത്തത് കൂടിപ്പോയി, ഒരു ടേബിൾ സ്പൂൺ ഇടുള്ള എടുത്തിട്ടുണ്ട്, ഞാൻ അത്രയും ഇടുന്നില്ല കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി കേട്ടോ എള്ളിടല്. ചില സ്ഥലങ്ങളിലൊന്നും എള്ളിടാറില്ല. ഒരു എള്ളൊന്ന് പൊട്ടണം, ആ നെയ്യിൽ കിടന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതെ, ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസം. ഇതിനകത്തോട്ട് നമുക്ക് ചുക്കും ജീരകവും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ. അത് ആദ്യമേ ഒരു ടീസ്പൂൺ ഇട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണേ. ഒന്ന് വിതറിയിടണം, എന്നാൽ മാത്രമേ ഇങ്ങനെ കട്ട കിട്ടാതെ ഇരിക്കുകയുള്ളേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടിക്കിടക്കും അത്. ഞാനൊരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചുക്കും ജീരകവും കൂടി പൊടിച്ചത്. അതിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത് പരിപ്പ് പായസത്തിൽ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതിനകത്തോട്ട് ചുക്കും ജീരകവും പൊടിച്ചതാണ് കൂടുതലും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂണോളം ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചുക്കും ജീരകം. 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ പായസത്തിലോട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കുറുകി വന്നേക്കുന്നത് കണ്ടോ. പായസം ചെറിയ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴേക്കും വലിയ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 പകുതി ഒരു കപ്പ് അളവാണ് കേട്ടോ ഞാൻ എല്ലാ പാലും എടുത്തിരിക്കുന്നത്. 1/2 പാല് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി വന്നതിന് ശേഷം മാത്രമേ 1/2 പാൽ ഒഴിക്കാവൂ, അല്ലെങ്കിൽ ഒന്നും കൂടി വെള്ളം പോലെ ആയിപ്പോയി പായസം. ഇതിപ്പോൾ നല്ല കറക്റ്റ് അളവിനാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കൊടുക്കണം കേട്ടോ. അപ്പോഴേ 1/2 പാല് വരുമ്പോഴേക്കും ആ പായസത്തിൻ്റെ ഒരു ലൂസ് നമുക്ക് പാകത്തിന് കിട്ടുകയുള്ളു കേട്ടോ. നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം 1/2 പാല്. ഇതിന് ചൂടാറാനിരുന്ന് വരുമ്പോൾ ഒന്നും കൂടി തിക്കാകും ഈ പായസം, ഇത്രയും കൂടി കട്ടിയാകും കേട്ടോ. നല്ലതുപോലെ ഇളക്കി 1/2 പാല് നമുക്ക് എല്ലായിടത്തും യോജിപ്പിക്കാം. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ്. നെയ്യ് നല്ലതുപോലെ വേണം കേട്ടോ. നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്തപ്പോഴും പരിപ്പ് വറുത്തപ്പോഴും ഒക്കെ നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എല്ലായിടത്തും നെയ്യൊക്കെ എത്തണം. അത് വിധത്തിൽ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇപ്പോളി പരിപ്പ് പായസമാണ് കേട്ടോ ഇത്. അതെ, ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം കേട്ടോ. കശുവണ്ടി കിസ്മസും ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്കൊന്ന് ആകെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ
പരിപ്പ് പായസം ഇവിടെ റെഡിയായി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ എള്ളു വറുത്തതും കൂടി ഞാൻ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ഇട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പായസം ഇവിടെ റെഡിയായി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി ഹെവൻ ഓഫ് ഫുഡീസിന്റെ തിരുവോണ ദിന ആശംസകൾ. Thank you.